അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹി വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഇന്ന് നമ്മൾ അൽ കിതാബ് പഠന പരമ്പരയിൽ ചർച്ച ചെയ്യുന്നത് ഇബ്രാഹിമിയ സലാത്താണ്. ഇബ്രാഹിമിയ സലാത്ത് എന്നറിയപ്പെടുന്നത് നിസ്കാരത്തിൽ തഷഹുദ് അത്തഹിയ്യാത്തിന് ശേഷം നമ്മൾ ചൊല്ലുന്ന സലാത്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേലുള്ള സലാത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേലെ സലാത്ത് എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് റഹ്മത്ത് ഉണ്ടാവട്ടെ, കാരുണ്യം സലാത്ത് ഉണ്ടാവട്ടെ, സലാം ഉണ്ടാവട്ടെ എന്ന നമ്മുടെ പ്രാർത്ഥനയാണ്. അതായത് അള്ളാഹുവിനോട് നമ്മൾ തേടുന്നു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ അള്ളാഹുവിൻ്റെ സലാത്ത് സലാം ഉണ്ടായിരിക്കട്ടെ എന്നത്. അതാണ് അസ്സലാത്തു അലൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് എങ്ങനെയാണ് ചൊല്ലേണ്ടത് എന്ന് ഹദീസുകളിൽ വ്യക്തമായിട്ടും വന്നിട്ടുണ്ട്. പല ഹദീസുകളിൽ, സ്വഹീഹായിട്ടുള്ള ഹദീസുകളിൽ തന്നെ വ്യത്യസ്ത രൂപത്തിൽ അതിൻ്റെ വചനങ്ങൾ വന്നിട്ടുണ്ട്. നമ്മൾ സാധാരണ ചൊല്ലുന്ന ഒരു രൂപം, അതേപോലെ എല്ലാ ഭാഗങ്ങളും ഉൾപ്പെട്ട, ഉള്ളടക്കം ഉൾപ്പെട്ട ഒരു രൂപം എന്ന് പറയുന്നത് അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅല ആലി മുഹമ്മദിൻ കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅല ആലി ഇബ്രാഹീമ ഇന്നക ഹമീദുൻ മജീദ്. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅല ആലി മുഹമ്മദിൻ കമാ ബാറക്ത അലാ ഇബ്രാഹീമ വഅല ആലി ഇബ്രാഹീമ ഇന്നക ഹമീദുൻ മജീദ് എന്ന ഒരു രൂപമാണ്. അതായത് അല്ലാഹുമ്മ, അല്ലാഹുവേ, സ്വല്ലി, നീ ഗുണം ചെയ്യണമേ, നീ റഹ്മത്ത് അനുഗ്രഹം ചെയ്യണമേ, അലാ മുഹമ്മദിൻ, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ, മുഹമ്മദ് നബിയുടെ മേലിൽ, വഅല ആലി മുഹമ്മദിൻ, മുഹമ്മദ് നബി അവരുടെ കുടുംബത്തിൻ്റെ മേലിലും, കമാ സ്വല്ലൈത, നീ അനുഗ്രഹം ചെയ്തതുപോലെ, നീ അനുഗ്രഹം വർഷിച്ചതുപോലെ, അലാ ഇബ്രാഹീമ, ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ മേലിൽ, ഇബ്രാഹിം നബിയുടെ മേലിൽ നീ അനുഗ്രഹം വർഷിച്ച അതുപോലെ പ്രകാരം, വഅല ആലി ഇബ്രാഹീമ, ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ കുടുംബത്തിൻ്റെ മേലിലും നീ അനുഗ്രഹം വർഷിച്ചതുപോലെ എന്നർത്ഥം. ഇന്നക ഹമീദും മജീദ്, നീ ഹമീദ്, സ്തുത്യർഹനാണ്, മജീദ്, നീ മഹാനാണ് എന്നർത്ഥം. അല്ലാഹുമ്മ, അല്ലാഹുവേ, ബാരിഖ്, നീ ബറക്കത്ത് ചെയ്യണമേ, അലാ മുഹമ്മദിൻ, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേലിൽ, വഅല ആലി മുഹമ്മദിൻ, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബത്തിൻ്റെ മേലിലും, കമാ ബാറക്ത, നീ ബറക്കത്ത് ചെയ്തതുപോലെ, അലാ ഇബ്രാഹീമ, ഇബ്രാഹിം അലൈഹി സ്വലാമിൻ്റെ മേലിൽ, വഅല ആലി ഇബ്രാഹീമ, ഇബ്രാഹിം അലൈഹി സ്വലാമിൻ്റെ കുടുംബത്തിൻ്റെ മേലിലും, ഇന്നക ഹമീദും മജീദ്, നിശ്ചയം നീ ഹമീദും മജീദുമാണ് എന്ന്. ഇതാണ് ഇബ്രാഹിമിയ സലാത്ത്. ചെറിയ വ്യത്യാസങ്ങളോടെ പല ഹദീസുകളിൽ പല രൂപത്തിൽ വന്നിട്ടുണ്ട്. ആശയം ഏറെക്കുറെ ഇതേപോലെ തന്നെയാണ്. ഇനി ഇത് എപ്പോഴാണ് ചൊല്ലേണ്ടത്? തഷഹുദ്, അതായത് അത്തഹിയ്യാത്ത് കഴിഞ്ഞ ഉടനെ ചൊല്ലാണ് വേണ്ടത്. അതിൽ ആദ്യത്തെ അത്തഹിയ്യാത്തും ആ അത്തഹിയ്യാത്തിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വലാത്തും സുന്നത്താണ് എന്നതാണ് ഷാഫി മദ്ഹബിലെ പക്ഷം. എന്നാൽ ഷാഫി മദ്ഹബ് പ്രകാരം അവസാനത്തെ അത്തഹിയ്യാത്ത്, അതേപോലെ അതിനുശേഷമുള്ള സ്വലാത്തും ഉൾപ്പെടെ, അത്തഹിയ്യാത്ത് മാത്രമല്ല ആ സ്വലാത്തും നിർബന്ധമാണ് എന്നാണ് ഷാഫി മദ്ഹബിലെ വീക്ഷണം. ഇനി ഇതിലുള്ള വ്യത്യസ്ത അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം. സ്വഹീഹുൽ ബുഖാരിയിലെ കിതാബ് അഹാദീസുൽ അംബിയ എന്ന ഭാഗത്ത് വന്ന ഒരു ഹദീസാണ് ആദ്യം ഈ അസ്സലാത്തു അലൈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലെങ്കിൽ ഇബ്രാഹിമിയ സ്വലാത്തിന് തെളിവായിട്ട് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഹദ്ദസന ഖൈസ് ഇബ്നു ഹഫ്സ് എന്ന് തുടങ്ങിയിട്ട് ഹദീസ് കാണാം. സമിയ അബ്ദുറഹ്മാൻ ബിൻ അബി ലൈല, അബ്ദുറഹ്മാൻ ബിൻ അബി ലൈല പറയുന്നതായിട്ട് ഞാൻ കേട്ടു എന്ന് തൊട്ട് മുമ്പുള്ള റാവി പറയണം. قال ادهم بن لقيني كعب بن اجره فقال الا اهدي لك هديه سمعتها من النبي صلى الله عليه وسلم فقلت بلى فاهديها لي لقيني എന്നെ കണ്ടുമുട്ടി, ലഖിയ കണ്ടുമുട്ടി, ലഖാമിറ്റി, كعب بن اجره, كعب بن اجره എന്ന സഹാബി എന്നെ കണ്ടുമുട്ടി എന്ന് അബ്ദുറഹ്മാൻ ബിൻ അബീ ലൈല എന്നവർ പറയാണ്. فقال അപ്പോൾ കഅബ് എന്നോട് ചോദിച്ചു, الا اهدي لك هديه سمعتها പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഞാൻ കേട്ട ഒരു കാര്യം താങ്കൾക്ക് ഹദിയ, ഗിഫ്റ്റ് ആയിട്ട് ഞാൻ നൽകട്ടെയോ, സമ്മാനമായി നൽകട്ടെയോ എന്ന് ചോദിച്ചു. ഫഖൽതു, അപ്പോൾ ഞാൻ പറഞ്ഞു, അതായത് അബ്ദുറഹ്മാൻ ബിൻ അബീ ലൈല പറഞ്ഞു, ബല, യെസ്, അതെ, ഫഅഹ്ദിഹാ ലി, അപ്പോൾ താങ്കൾ, എങ്കിൽ താങ്കൾ അതെനിക്ക് ഹദിയ നൽകൂ, എനിക്ക് ഗിഫ്റ്റ് നൽകൂ, സമ്മാനം നൽകൂ. ഫഖാൽ, അപ്പോൾ കഅബ് ബിൻ ഉജ്റ എന്നവർ പറഞ്ഞു, റിപ്പോർട്ട് ചെയ്തു, സഅൽനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, ഫഖുൽനാ, അപ്പോൾ ആ ചോദ്യത്തിൽ ഞങ്ങൾ പറഞ്ഞത് ഇങ്ങനെയാണ്, യാ റസൂലുള്ളാഹി, അല്ലാഹുവിൻ്റെ റസൂലേ, കൈഫ സ്വലാത്തു അലൈക്കും അഹ്ലുൽ ബൈത്ത്,
താങ്കൾക്കും അഹ്ലുബൈത്തിനുമുള്ള അഹ്ലുബൈത്തായ താങ്കൾക്കുള്ള സ്വലാത്ത് എങ്ങനെയാണ് നിർവഹിക്കേണ്ടത്, എങ്ങനെയാണ് ഞങ്ങൾ സ്വലാത്ത് ചൊല്ലേണ്ടത് താങ്കളുടെ മേൽ. അപ്പോ എങ്ങനെയാണ് താങ്കൾക്ക് സലാം ചൊല്ലേണ്ടത് എന്ന് ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതായത് അത്തഹിയ്യാത്തുണ്ടല്ലോ, അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് ഉണ്ടല്ലോ, അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സലാം ആയിട്ട് ഇവിടെ പരാമർശിച്ചിരിക്കുന്നത്. അപ്പൊ സലാം പറയേണ്ടത് എങ്ങനെയാണ് എന്ന് ഞങ്ങൾക്കറിയാം, പക്ഷേ എങ്ങനെയാണ് താങ്കളുടെ മേൽ സ്വലാത്ത് ചൊല്ലേണ്ടത് എന്ന്. പാല, അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കൂലു നിങ്ങൾ പറയൂ, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ഇന്നക ഹമീദുൻ മജീദ്. അല്ലാഹുമ്മ ബാരിക അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ ബാറക്ത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ഇന്നക ഹമീദുൻ മജീദ്. ഇവിടെ ചിലതിലൊക്കെ ചിലപ്പോൾ പിന്നെ അലാ ഇബ്രാഹിം എന്നില്ലാതെ അലാ ആലി ഇബ്രാഹിമ എന്ന് മാത്രമായിട്ടുള്ള റിപ്പോർട്ടുകളൊക്കെ കാണാം. ഇനി ഇമാം നവവി റഹ്മഹുല്ലാ അദ്ദേഹത്തിൻ്റെ ഷറഹുൽ മുഹദ്ദബിൽ പറയാണ്, അതായത് ഷറഹുൽ മുഹദ്ദബ് എന്ന് പറഞ്ഞാൽ ഇമാം ഷിറാസി എഴുതിയ അൽ മുഹദ്ദബ് എന്ന കിതാബിൻ്റെ ഷറഹാണ് ഷറഹുൽ മുഹദ്ദബ് എന്നറിയപ്പെടുന്നത്. ഇമാം നവവി റഹ്മഹുല്ലാ എഴുതിയാണ് ഷറഹുൽ മുഹദ്ദബ്. ഷറഹ് എന്ന് പറയാൻ തന്നെ ഷറഹാണല്ലോ, വ്യാഖ്യാനം വിശദീകരണം. അൽ മുഹദ്ദബ് എന്ന കിതാബിനെ വിശദീകരിക്കാം. അപ്പോൾ ആദ്യ ടെക്സ്റ്റ് അത് കിതാബ് സ്വലാ ബാബു സിഫത്തു സ്വലാ അത്തഷഹദുൽ അഖീർ ഫർദുൻ ഫി സ്വലാ. കിതാബ് സ്വലായിൽ സിഫത്തുസ്സല നിസ്കാരത്തിന്റെ രൂപം, അതിൽ അത്തഷഹദുൽ അഖീറു അവസാനത്തെ അത്തഹിയാത്ത് ഫർദുൻ ഫർദാണ് ഫിസ്സലാത്തി നിസ്കാരത്തിൽ എന്ന് പറയുന്ന ഭാഗം. അതിൽ ഖാല അൽ മുസന്നിഫു റഹ്മഹുല്ലാഹു തആല. അപ്പൊ ആദ്യം ടെക്സ്റ്റ് ആണ് കൊടുത്തത്. എന്തിന്റെ ടെക്സ്റ്റ്? അൽ മുഹദ്ദബ്. ഇമാം ഷിറാസി റഹ്മഹുല്ലാഹു അവരുടെ മുഹദ്ദബ് അൽ മുഹദ്ദബിന്റെ ടെക്സ്റ്റ് അതേപടി കൊടുക്കുകയാണ് ചെയ്യുക. എന്നിട്ട് പിന്നെയാണ് അഷറഹു എന്ന് പറഞ്ഞിട്ട് ഷറഹ് കൊടുക്കുക. അപ്പോൾ ഇവിടെ ഖാല അൽ മുസന്നിഫു റഹ്മഹുല്ലാഹു തആല എന്ന് പറഞ്ഞാൽ മുസന്നിഫ് ഗ്രന്ഥകർത്താവ് പറയുന്നു, അതായത് ഗ്രന്ഥകർത്താവ് റഹ്മഹുല്ലാഹു തആല ഇമാം ഷിറാസി റഹ്മഹുല്ലാഹു തആല പറയുന്നു എന്ന് ഇമാം നവവി റഹ്മഹുല്ലാ പറയുന്നു. ഫഇദാ ഫറഗ മിൻ അത്തഷഹുദി സ്വല്ലല്ലാഹു സ്വല്ലാ അല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഹുവ ഫർദുൻ ഫി ഹാദൽ ജുലൂസി ലിമാ റവത ആയിഷത്തു റളിയല്ലാഹു അൻഹ അന്ന നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ ലാ യഖ്ബലു അല്ലാഹു സ്വലാത്തൻ ഇല്ലാ ബിത്തഹൂരിൻ വബിസ്സലാത്തി അലയ്യ. ഇനി فإذا فرغ من التشهد التحيات لنبي رمضان صلى على النبي صلى الله عليه وسلم النبي صلى الله عليه وسلم النبي صلاة سلام وهو فرض فرض നിർബന്ധമാണ് നബിയുടെ മേൽ സ്വലാത്ത് ചൊല്ല നിർബന്ധമാണ് തശഹ്ഹുദിന് തഹിയ്യത്തിന് ശേഷം. ഫി ഹാദിൽ ജുലൂസി ഈ ഇരുത്തത്തിൽ, ഈ ഇരുത്തത്തിൽ എന്ന ഏത് ഇരുത്തത്തിൽ? അവസാനത്തെ തഹിയ്യത്തിലെ ഇരുത്തത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സ്വലാത്ത് ചൊല്ലൽ നിർബന്ധമാണ് അത്തഹിയാത്തുൽ മുബാറകാത്ത് എന്നുള്ള ആ അത്തഹിയാത്ത് പല രൂപത്തിൽ വന്നിട്ടുണ്ട് അത്തഹിയാത്ത് നമ്മൾ പറഞ്ഞു. അപ്പൊ നേരത്തെ പഠിച്ചിട്ടുണ്ട്, അതിൽ അത്തഹിയാത്ത് ചൊല്ലി, ആ അത്തഹിയാത്ത് ചൊല്ലി അതിന്റെ ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സ്വലാത്ത് ചൊല്ലൽ നിർബന്ധമാണ് എന്ന് അവസാനത്തെ അത്തഹിയാത്തിലെ ഇരുത്തം. പിന്നെ സുബ്ഹിയിലാണെങ്കിൽ ഒരത്തെ അത്തഹിയാത്തേ ഉള്ളൂ, അത് തന്നെയാണ് അവസാനത്തെ അത്തഹിയാത്ത്. അപ്പൊ സുബ്ഹിയിൽ ആ അത്തഹിയാത്ത് തന്നെ ചൊല്ലാം. ഇനി ലിമാ റവത് ആയിഷ തോതി അള്ളാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, ആയിഷ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്ത ഹദീസ് ആണ് തെളിവ്. ലാ യഖ്ബലു അല്ലാഹു സ്വലാത്തൻ, അല്ലാഹു സുബ്ഹാനഹു വതആല നിസ്കാരം സ്വീകരിക്കില്ല, ഇല്ലാ ബിത്തഹൂരിൻ ശുദ്ധി കൂടാതെ. ശുദ്ധി എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം ഇവിടെ ഈ ഹദീസിൽ ഇതിൻ്റെ അവസാന ഭാഗം അല്ലാതെ വബിസ്സലാത്തി അലയ്യ എന്നല്ലാത്ത റിപ്പോർട്ട്, തഹൂർ എന്ന റിപ്പോർട്ട് പല ഹദീസുകൾ വന്നിട്ടുണ്ട്, നിരവധി ഹദീസുകൾ വന്നിട്ടുണ്ട്. അവിടെയൊക്കെ ഇമാമുകൾ അത് ചെറിയ ശുദ്ധിയിൽ നിന്നും വലിയ ശുദ്ധിയിൽ നിന്നൊക്കെ ശുദ്ധിയാകും എന്ന അർത്ഥത്തിലാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ആത്മശുദ്ധി അതെല്ലാം വേണം. അതൊക്കെ ഇപ്പോൾ ഒരു സഹോദരനോട് ബി അൽ കിതാബ് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്തു, അത് പിന്നെ ആത്മശുദ്ധിയൊക്കെ വേണം, അതെല്ലാം ഇതിൻ്റെ ഭാഗം തന്നെയാണ്. രണ്ട് തരം ശുദ്ധി പറയുന്നുണ്ട്, ഒന്ന് നമ്മുടെ ഭൗതികമായിട്ട് ശരീരം ശുദ്ധീകരണം, നജസോടുകൂടി നിസ്കരിക്കാൻ പറ്റില്ല, അപ്പം നജസിൽ നിന്ന് ശുദ്ധിയാവണം, അതേപോലെ ചെറിയ ശുദ്ധിയിൽ നിന്നും വലിയ ശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവണം, ഇതെല്ലാം വേണം. ആത്മീയമായിട്ടുള്ള ശുദ്ധി വേണം, മനസ്സിൻ്റെ ശുദ്ധി അതൊക്കെ ശരിയാണ്, പെർഫെക്റ്റ്നെസ് അതൊക്കെ വേണം. അപ്പോൾ ഇവിടെ എന്താണ് തഹൂർ എന്ന് പറഞ്ഞാൽ ചെറിയ ശുദ്ധിയിൽ നിന്നും വലിയ ശുദ്ധിയിൽ നിന്നൊക്കെ ശുദ്ധിയാവണം, പിന്നെ നജസിൽ നിന്ന് ശുദ്ധിയാവണമല്ലോ അത്. ഇനി വബിസ്വലാത്തി അലയ്യ എൻ്റെ മേൽ സ്വലാത്തും കൂടാതെ, അപ്പോൾ എൻ്റെ മേൽ സ്വലാത്തും കൂടാതെ എന്നുള്ള ഈ ഭാഗം ഇവിടെ കിതാബിൽ കാണുന്നുണ്ട്, അൽ മുഹദ്ദബിലും ഷറഹുൽ മുഹദ്ദബിലൊക്കെ കാണുന്നുണ്ട്. പക്ഷേ അത് അതിൻ്റെ സനദ് ഇവിടെ കൊടുത്തിട്ടില്ല ഈ ഹദീസിൻ്റെ. പക്ഷെ ശുദ്ധിയോടുകൂടി നിന്നുള്ള ഹദീസ് സനദോടുകൂടി നിരവധി റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മേൽ സ്വലാത്തോട് കൂടി എന്നുള്ള ഇത് വേറെ റിപ്പോർട്ടുകളുണ്ട്, പക്ഷെ ഇതിൽ ഇതേപടി ഒരു റിപ്പോർട്ട് കാണുന്നില്ല. ഇനി പക്ഷെ ഈ കിതാബിലുണ്ട് വൽ അഫ്ളു അയ്യ കൂല പറയൽ
അഫ്ദലായത് ഇങ്ങനെയാണ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅല ആലി മുഹമ്മദിൻ കമാ സ്വല്ലൈത അലാ ഇബ്രാഹിമ വഅല ആലി ഇബ്രാഹിമ. വആലി ഇബ്രാഹിമ എന്ന് ഇവിടെ കൊടുത്തിട്ടുള്ളത് വഅല ആലി നമ്മൾ നേരത്തെ പറഞ്ഞത് രണ്ടും ആശയം ഒന്ന് തന്നെയാണ്. അല എന്ന ജറിന്റെ ഹർഫിനെ ആവർത്തിച്ച് പറഞ്ഞിരിക്കുന്നു. അല ഇബ്രാഹിമ വഅലി ഇബ്രാഹിമ എന്ന് പറഞ്ഞാൽ അല ഇബ്രാഹിമ വഅല ആലി ഇബ്രാഹിമ എന്ന് തന്നെയാണ് അർത്ഥം. വബാരിക് അല മുഹമ്മദിൻ വഅല ആലി മുഹമ്മദിൻ കമാ ബാറക്ത അല ഇബ്രാഹിമ വഅല ആലി ഇബ്രാഹിമ. അവിടെ അല എന്ന് രണ്ട് പ്രാവശ്യം ആവർത്തിച്ചു. ഇന്നക ഹമീദുൻ മജീദ് ലിമാ റഅവ കഅബുൽ കഅബ് ഇബ്നു ഉജ്റ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു ഖാൽ ദാലിക്. ഇനി കഅബ് ഇബ്നു ഉജ്റ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസ് ആണ് തെളിവ്. അതാ അദ്ദേഹമാണ് അത് പറഞ്ഞത്. ഈ റിപ്പോർട്ട് പ്രകാരമുള്ള ഈ രൂപത്തിലുള്ള വചനങ്ങൾ കഅബ് ഇബ്നു ഉജ്റയിൽ നിന്നുള്ള റിപ്പോർട്ട് ആണ് എന്നർത്ഥം. വൽ വാജിബു മിൻ ദാലിക, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വലാത്ത് ചൊല്ലുക എന്നതിൽ നിർബന്ധമായ സംഗതി ഐ യഖൂല, അവൻ പറയലാണ് അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്, അല്ലാഹുവേ മുഹമ്മദ് നബിയുടെ മേൽ നീ സ്വലാത്ത് ചെയ്യണമേ, കരുണ ചെയ്യണമേ, അനുഗ്രഹം ചൊരിയണമേ എന്ന്. അപ്പം ഇതാണ് ഏറ്റവും ചുരുങ്ങിയ രൂപം. അത്രയെങ്കിലും ചൊല്ലൽ വാജിബാണ്, നിർബന്ധമാണ് എന്നതാണ് അൽ മുഹദ്ദബിൽ ഇമാം ഷിറാസി പറയുന്നത്. ഇനി അൽ മുഹദ്ദബ് തന്നെ തീർന്നിട്ടില്ല. വഫി സ്വലാത്തി അലാ ആലിഹി വജ്ഹാനി, ഇനി നബി അവളുടെ കുടുംബത്തിൻ്റെ മേൽ സ്വലാത്ത് ചൊല്ലുന്ന വിഷയത്തിൽ രണ്ട് തരമുണ്ട്. അഹദുഹുമ, അതിൽ രണ്ടിൽ ഒന്നാമത്തത് യജിബു, രണ്ട് നിരീക്ഷണമുണ്ട്. ഒന്ന് യജിബു, നിർബന്ധമാണ്. ലിമാറവ അബൂ ഹുമൈദ് ഖാൽ ഖാലു യാ റസൂലുള്ളാ കൈഫ നസല്ലി അലൈക, ഫഖാൽ ഖൂലു അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅല അസ്വാജിഹി വദുർരിയ്യതിഹി കമാ സ്വല്ലൈത അലാ ഇബ്രാഹിമ ബാരിക അലാ മുഹമ്മദിൻ വഅല അസ്വാജിഹി വദുർരിയ്യതിഹി കമാ ബാറക അലാ ഇബ്രാഹിമ ഇന്നക ഹമീദുൻ മജീദ്. അപ്പോൾ ഇങ്ങനെയും ഇബ്രാഹിം സ്വലാത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അബൂ ഹുമൈദ് അല്ലാഹു അൻഹുവിൽ നിന്നുള്ള റിപ്പോർട്ട് ആണ് തെളിവ്. ഇവിടെ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് എങ്ങനെയാണ് സ്വലാത്ത് ചൊല്ലേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ള പറഞ്ഞു അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ, മുഹമ്മദിൻ്റെ വീടിന് മേൽ അല്ലാഹുവേ നീ സ്വലാത്ത് ചെയ്യണമേ. വ അല അസ്വാജിഹി, നബി അവരുടെ ഭാര്യമാരുടെ മേലും, വദുരിയ്യതിഹി നബി അവരുടെ സന്തതികളുടെ മേലും എന്ന്. ഇവിടെ വ അല അസ്വാജിഹി വദുരിയ്യതിഹി എന്ന രൂപത്തിൽ വന്നിട്ടുണ്ട്. വ അല ആലി മുഹമ്മദിൻ എന്നതിന് പകരം അങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ ആലി മുഹമ്മദാണ് കുടുംബങ്ങളുടെ മേൽ എന്നാണ് നേരത്തെ ഉള്ള ഇതിൽ വന്നിരിക്കുന്നത്. ഇനി വൽ മദ്ഹബു, മദ്ഹബ് അതായത് ഇമാം ഷാഫി മദ്ഹബ് അൻഹ ലാ തജിബു ലിൽ ഇജ്മാ, ഇജ്മാ ഉള്ളത് കാരണം നബി അവർകളുടെ മേൽ ഉള്ള സ്വലാത്ത് അല്ല, നബി അവർകളുടെ കുടുംബത്തിൻ്റെ മേലുള്ള സ്വലാത്ത് നിർബന്ധമില്ല, വാജിബ് അല്ല, എന്നാൽ സുന്നത്താണ് എന്നതാണ് ഷാഫി മദ്ഹബ് എന്നാണ് അൽ മുഹദ്ദബിൽ പറയുന്നത്. ഇനി മോഡ്യൂൾ രണ്ട്, ഇനി ഷറഹ് തുടങ്ങണം. ഇമാം നവബി റഹ്മുള്ള ഇതിൻ്റെ ഷറഹ് അതിലെ കുറച്ച് ടെക്സ്റ്റുകളോട് കൊടുത്തിട്ടുണ്ട്. അതിൽ ആദ്യ ഭാഗത്ത് ഒരു ഹദീസ് പറയുന്നുണ്ട്. ആ ഹദീസ് ഇമാം ഹാക്കിം തങ്ങൾ അദ്ദേഹത്തിൻ്റെ അൽ മുസ്തദ്രക് അല സ്വഹീഹൈൻ എന്ന കിതാബിൽ ചേർത്തിട്ടുണ്ട്. ആ ഹദീസ് അവിടെ ചേർത്തതുപോലെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സനദ് സഹിതം അൻ ഇബ്നു മസ്ഊദ് അബി മസ്ഊദ്, സനദ് പൂർണ്ണമായിട്ട് കൊടുത്തിട്ടുണ്ടാവില്ല. അൻ അബി മസ്ഊദ് ഉഖബത്ത് ഇബ്നു അംർ, അല്ലെങ്കിൽ പോയാൽ സനദ് ഫുൾ കിട്ടും. അബൂ മസ്ഊദ് അഖബത്ത് ഇബ്നു അംർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തു, ഖാല അദ്ദേഹം പറഞ്ഞു, അഖബല റജുലുൻ ഹത്താ ജലസ ബൈന യദൈ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം വനഹ്നു ഇൻദഹു. അഖബല റജുലുൻ, ഒരാൾ വന്നു, ഹത്താ ജലസ ബൈന യദൈ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലത്തിന്റെ മുമ്പിൽ വന്ന് ഇരിക്കുന്നത് വരെ. അങ്ങനെ ഒരാൾ വന്നിട്ട് നബിന്റെ മുമ്പിൽ ഇരുന്നു എന്നർത്ഥം. വലഹനു ഇൻദഹു, ഞങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തായിരുന്നു. അപ്പോൾ അങ്ങനെ ആ സമയത്താണ് ഒരാൾ വന്നത്, നബിന്റെ മുമ്പിൽ വന്നിരുന്നു. ഫഖാല, എന്നിട്ട് ആ വന്ന ആൾ പറഞ്ഞു, യാ റസൂലുള്ളാഹ് അമ്മ സലാമു അലൈക ഫഖദ് അറഫനാഹു ഫകൈഫ നസല്ലി അലൈക, ഇദാ നഹ്നു സല്ലൈനാ അലൈക ഫീ സ്വലാത്തിനാ സ്വല്ലല്ലാഹു അലൈക. ഇനി യാ റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അമ്മ സലാമു അലൈക ഖദ് അറഫനാഹു, താങ്കളുടെ മേൽ സലാം ചൊല്ലൽ എങ്ങനെയാണ് എന്നത് അറഫ്നാഹു ഞങ്ങൾക്കറിയാം, ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഫകൈഫ നുസല്ലി അലൈക, താങ്കളുടെ മേൽ എങ്ങനെയാണ് സ്വലാത്ത് ചൊല്ലേണ്ടത്. ഇദാ നഹ്നു സല്ലൈനാ അലൈക, ഞങ്ങൾ താങ്കളുടെ മേൽ സ്വലാത്ത് ചൊല്ലുമ്പോൾ, ഫീ സ്വലാത്തിന ഞങ്ങളുടെ നിസ്കാരത്തിൽ, അവിടെ നിസ്കാരത്തിൽ എന്ന് വന്നിരിക്കുന്നു. നേരത്തെ പറഞ്ഞ ഹദീസിൽ ഇതില്ല, നിസ്കാരത്തിൽ എന്ന് വന്നിട്ടില്ല, പക്ഷെ നിസ്കാരത്തിൽ ആണ് അവിടെ ഉദ്ദേശ്യമെന്ന് അത് ഇമാമുകൾ വിശദീകരിച്ചിട്ടുണ്ട്. ഇവിടെ ഹദീസിലാണെങ്കിൽ നിസ്കാരത്തിലുള്ള സ്വലാത്തിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. നിസ്കാരത്തിൽ മാത്രമല്ല ഇബ്രാഹിം സ്വലാത്ത് എപ്പോഴും ചൊല്ലാം. ഇബ്രാഹിം സ്വലാത്ത് അഫ്ദലായിട്ടുള്ള, ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള സ്വലാത്ത് ആണ്. ഇനി നിസ്കാരത്തിൽ അത് നിർബന്ധമാണ് എന്നാണ്. അപ്പോൾ ഫിസ്വലാത്തിന് സല്ലല്ലാഹു അലൈക്, താങ്കളുടെ മേൽ അല്ലാഹുവിൻ്റെ സ്വലാത്ത് ഉണ്ടായിരിക്കട്ടെ. കാല, അപ്പോൾ നബി പറഞ്ഞു, കാല അപ്പോൾ നബി പറഞ്ഞതല്ല, ഹദീസ് റിപ്പോർട്ടർ തുടർന്ന് പറഞ്ഞു, ഫസ്സമത, അപ്പോൾ നബി എന്ത് ചെയ്തു, മിണ്ടാതിരുന്നു, മൗനം പാലിച്ചു.
ഹത്ത അഹ്ബബിന അന്ന റജുല ലം യസ്അൽഹു മക്കാൽ ഹത്ത അഹ്ബബിന അന്ന റസൂല അന്ന റജുല ലം യസ്അൽഹു ആ മനുഷ്യൻ വന്നയാൾ റസൂലിനോട് ചോദിച്ചിരുന്നില്ലെങ്കിൽ എന്ന് ഞങ്ങൾ ഇഷ്ടപ്പെടും വരെ, ഞങ്ങൾ അങ്ങനെ കരുതും വരെ റസൂലും ഇണ്ടാതിരുന്നു. കാരണം റസൂൽ ഇഷ്ടപ്പെട്ടേ ചോദ്യം എന്ന് ഞങ്ങൾ വിചാരിച്ചു എന്ന്. ഖാൽ, എന്നിട്ട് നബി പറഞ്ഞു, അല്പസമയത്തെ മൗനത്തിന് ശേഷം നബി പറഞ്ഞു, ഇദാ അന്തും സല്ലൈതും അലയ്യ ഫഖൂലു അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ നബിയിൽ ഉമ്മിയ വഅലാ ആലി മുഹമ്മദിൻ കമാ സല്ലൈത അലാ ഇബ്രാഹിമ വഅലാ ആലി ഇബ്രാഹിമ വബാരിക അലാ മുഹമ്മദിൻ നബിയിൽ ഉമ്മിയ വഅലാ ആലി മുഹമ്മദിൻ കമാ ബാറക്ത അലാ ഇബ്രാഹിമ വഅലാ ആലി ഇബ്രാഹിമ ഇന്നക ഹമീദുൻ മജീദ്. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ, അല്ലാഹുവേ മുഹമ്മദ് നബിയുടെ മേൽ സലാത്ത് ചെയ്യണമേ. അന്നബിയിൽ ഉമ്മിയ, ഉമ്മിയായ നബി, ഉമ്മി നിരക്ഷരനായ ഉമ്മിയായ എന്ന് നബിയെക്കുറിച്ച് വിശുദ്ധ ഖുർആനിൽ പരാമർശമുണ്ട്. അപ്പൊ അന്നബിയിൽ ഉമ്മി എന്നൊരു വാക്ക് ഈ ഹദീസിൽ വന്നിട്ടുണ്ട്. നബിയുടെ വിശേഷണമായിട്ട് അന്നബിയിൽ ഉമ്മി എന്ന് വന്നിരിക്കുന്നു. അപ്പൊ ആശയമൊക്കെ എല്ലാ ഹദീസിന്റെയും ആശയം ഒരുപോലെ തന്നെയാണ്, നബിയുടെ മേലും കുടുംബത്തിൻ്റെ മേലും സ്വലാത്ത് ചൊല്ലുക എന്നതാണ്. ഹാദ ഹദീസുൻ സ്വഹീഹുൻ, ഈ ഹദീസ് സ്വഹീഹാണ് എന്ന് ഇമാം ഹാക്കിം തങ്ങൾ പറയണം. എന്നിട്ട് അല്ല ഷർത്തി മുസ്ലിമിൻ, മുസ്ലിമിൻ്റെ മാനദണ്ഡ പ്രകാരം, അതായത് ഇമാം മുസ്ലിം അവരുടെ മാനദണ്ഡ പ്രകാരം ഈ ഹദീസ് സ്വഹീഹാണ്. വലം യുഖ്രിജാഹു, എന്നാൽ ഈ ഹദീസിനെ പുറപ്പെടുവിച്ചിട്ടില്ല അവർ രണ്ടുപേരും, അതായത് ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും പുറപ്പെടുവിച്ചിട്ടില്ല. ബിദിക്കരി സ്വലാത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫിസ്സലാവാത്തി, നിസ്കാരങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വലാത്തി എന്ന പരാമർശത്തോടുകൂടി ഈ ഹദീസ് എന്ത് ചെയ്തിട്ടില്ല, സ്വഹീഹ് ബുഖാരിയിലോ സ്വഹീഹ് മുസ്ലിമിലോ വന്നിട്ടില്ല. എന്നാൽ ഈ ഹദീസ് സ്വഹീഹാണ് എന്ന് ഇമാം ഹാക്കിം തങ്ങൾ പറയുന്നു. ഇനി ഷറഹുൽ മുഹദ്ദബ് തുടരാം. ഖാല ഷാഫിഉ വൽ അസ്ഹാബ്, ഇമാം ഷാഫിയും അദ്ദേഹത്തിന്റെ അനുയായികളും പറഞ്ഞിരിക്കുന്നു. അത് നമ്മൾ അടുത്ത ക്ലിപ്പിൽ ഇനി രണ്ടാമത്തെ ക്ലിപ്പാണ്. ഖാല ഷാഫിഉ വൽ അസ്ഹാബ്, ഇമാം നവവി റഹിമഹുള്ള ഈ ഇമാം ഹാക്കിം തങ്ങൾ ഉദ്ധരിച്ച ഹദീസ് റിപ്പോർട്ട് ചെയ്ത ശേഷം, രേഖപ്പെടുത്തിയ ശേഷം ഷർഹുൽ മുഹദ്ദബ് തുടരുകയാണ്. ഖാല ഷാഫിഉ വൽ അസ്ഹാബു, ഇമാം ഷാഫിഉയും അനുയായികളും പറഞ്ഞിരിക്കുന്നു, വൽ അഫ്ളു ഫീ സിഫത്തി സ്വലാത്തി അൻ യഖൂല അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅല ആലി മുഹമ്മദിൻ ഇലാ ആഖിരി മാ ദക്കറഹുൽ മുസന്നിഫു. അപ്പോൾ ഇമാം ഷാഫിയും അനുയായികളും പറഞ്ഞിരിക്കുന്നു, സ്വലാത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് ചെല്ലുന്നതിൻ്റെ രൂപം സിഫത്ത് എന്നത് ഏറ്റവും അതിൽ ശ്രേഷ്ഠമായ രൂപം, ഏറ്റവും ശ്രേഷ്ഠമായ രൂപം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅല ആലി മുഹമ്മദിൻ തുടങ്ങിയിട്ട് മുസന്നിഫ് പറഞ്ഞ പോലെ, മുസന്നിഫ് പറഞ്ഞ പോലെ എന്നല്ല ഇമാം ഷാഫി പറഞ്ഞിട്ടുണ്ടാകുക, അപ്പോൾ ഇവിടെ ഇമാം നവവി റഹിമഹുള്ള പറയാണ് മുസന്നിഫ് പറഞ്ഞ പോലെ, അത് മുഴുവൻ ഇവിടെ ആവർത്തിക്കുന്നില്ല എന്നർത്ഥം. ഇവിടെ അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅല ആലി മുഹമ്മദിൻ കമാ സല്ലൈത അലാ ഇബ്രാഹിം വഅല ആലി ഇബ്രാഹിം ഇന്നക ഹമീദുൻ മജീദ് അല്ലാഹുമ്മ ബാരിക അലാ മുഹമ്മദിൻ വഅല ആലി മുഹമ്മദിൻ കമാ ബാറക്ത അലാ ഇബ്രാഹിം വഅല ആലി ഇബ്രാഹിം ഇന്നക ഹമീദുൻ മജീദ്, ഇതാണല്ലോ മുസന്നിഫ് പറഞ്ഞത്. അപ്പോൾ ആ രൂപത്തിൽ, അതായത് കഅബ് ഇബ്നു ഉജ്റ അവരുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഹദീസ്, അത് സ്വലാത്ത് അതാണ് ഏറ്റവും ഉത്തമമായ രൂപം എന്ന് ഇമാം ഷാഫിയും അനുയായികൾ പറഞ്ഞിരിക്കുന്നു എന്നർത്ഥം. വയംബഗി, ആവശ്യമാണ്, ഇത് ഇമാം നവവി റഹിമഹുള്ള പറയുന്നത്, എന്ത് ആവശ്യമാണ്, കഴിഞ്ഞ ഹദീസുകളിൽ സ്വഹീഹായ കഴിഞ്ഞ ഹദീസുകളിൽ പറഞ്ഞതിനെയൊക്കെ സംയോജിപ്പിക്കൽ ആവശ്യമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഷറഹുൽ മുഹദ്ദബ് മുഴുവൻ കൊടുത്തിട്ടില്ല, ലിങ്കിൽ പോയാൽ ഇതിൻ്റെ മുഴുവൻ ടെക്സ്റ്റ് കാണാം, അതിനകത്ത് കാണാം പല റിപ്പോർട്ടുകൾ, പല ഹദീസുകൾ, ഇതിന് തൊട്ട് മുമ്പ് പറഞ്ഞിട്ടുണ്ട് കുറേ ഹദീസുകൾ, അതിൽ പലതരം റിപ്പോർട്ട്, അന്നബി ലുമി വന്നത്, അസ്വാജ് ഹുദരിയത്തി വന്നത്, അങ്ങനെ കുറേ റിപ്പോർട്ടുകളുണ്ട്. ഇതെല്ലാം കൂടെ കമ്പൈൻ ചെയ്തിട്ട്, ഇതിനുള്ള വാചകങ്ങളെല്ലാം കമ്പൈൻ ചെയ്തിട്ട് ഉച്ചരിക്കൽ, സംയോജിപ്പിച്ച് ഉച്ചരിക്കൽ ആവശ്യമാണ് എന്ന് ഇമാം നവവി റഹിമഹുള്ള പറയുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാവുന്നത്. കാരണം ഇമാം ഷാഫി പറഞ്ഞത് എന്താണ്, അഫ്ളൽ അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅല ആലി മുഹമ്മദിൻ എന്ന് മുസന്നിഫ് ഇവിടെ പറഞ്ഞതുപോലെ പറയലാണ് എന്നാണ്. മുസന്നിഫ് പറഞ്ഞ പോലെ എന്ന് പറഞ്ഞാൽ ഇതാണ് കഅബ് ഇബ്നു ഉജ്റയുടെ റിപ്പോർട്ട് ഉണ്ടല്ലോ, അത് ആ റിപ്പോർട്ട് നമ്മൾ ആദ്യം കൊടുത്തിരിക്കുന്ന ടെക്സ്റ്റ് ഹദീസ് ഇബ്രാഹിമിയ സ്വലാത്ത് എന്നുള്ള ഹെഡിങ് കൊടുത്തിട്ട് ആ കൊടുത്തിരിക്കുന്ന ടെക്സ്റ്റ് അതേപോലെ ആണ് അഫ്ളലി എന്ന് ഇമാം നവവി റഹിമഹുള്ള പറഞ്ഞിട്ടുണ്ട്, അല്ലെ ഇമാം ഷാഫി റഹിമഹുള്ള പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇമാം നവവി റഹിമഹുള്ള പറയാണ് മുമ്പ് സ്വഹീഹായിട്ടുള്ള നിരവധി ഹദീസുകൾ കഴിഞ്ഞു, അതിലൊക്കെ പലതരം വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ട്, ആ വാക്കുകളെല്ലാം സംയോജിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ ഉച്ചരിക്കൽ ഉത്തമമാണ് എന്ന രൂപത്തിലാണ്, അതാണ് ആവശ്യം എന്ന രൂപത്തിൽ ഇമാം നവവി റഹിമഹുള്ള പറയുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഇവിടെ അതെങ്ങനെയാണ് കമ്പൈൻ ചെയ്തിരിക്കുന്നത്, പല ഹദീസുകളിൽ വന്ന വചനങ്ങളെ എല്ലാം കൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ ഇങ്ങനെ വരും, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ അബ്ദിക വറസൂലിക, അബ്ദിക വറസൂലിക എന്ന് വന്നിട്ടുണ്ട് ചിലടത്ത്, അൻ നബിയിൽ ഉമ്മി ഇപ്പം നമ്മൾ കണ്ടു, അൻ നബിയിൽ ഉമ്മി എന്ന് വന്നിട്ടുണ്ട്, വഅലാ ആലി മുഹമ്മദിൻ നേരത്തെ വന്നിട്ടുണ്ട്,
നമ്മുടെ കഴിഞ്ഞു. ഈ രൂപത്തിൽ ചൊല്ലുക എന്ന് ഇമാം നവവി റഹിമഹുള്ള ഒരു സംയോജിപ്പിച്ചുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്. ഇനി ഷറഹുൽ മുഹദ്ദബ് നമ്മൾ ആ ടെക്സ്റ്റ് അവിടെ നിർത്തി. ഇനി ഷറഹ് മുസ്ലിം, ഇമാം നവവി റഹിമഹുള്ള ഷറഹ് മുസ്ലിമിൽ എഴുതിയ ഭാഗം. ഷറഹ് മുസ്ലിം, ഷറഹ് നവവി അല മുസ്ലിം, കിതാബു സ്വലാ, ബാബു സ്വലാത്തി അല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബഅദ തശഹ്ഹുദ്, അത്തഹിയാത്തിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വലാത്തു സല്ലം സംബന്ധിച്ച് പറയുന്ന ബാബ് എന്നർത്ഥം. ഇതിൽ യഅലം, നീ അറിയണം, അന്നൽ ഉലമാ ഇഖ്തലഫു ഫി വുജൂബി സ്വലാത്തി അല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഖിബ തശഹ്ഹുദിൽ അഖീർ ഫി സ്വലാ, നിസ്കാരത്തിൽ അവസാനത്തെ അത്തഹിയാത്തിന്റെ അഖിബ ഉടനെ സ്വലാത്ത് ചെല്ലുന്ന വിഷയത്തിന്റെ വുജൂബിയത്തിൽ നിർബന്ധമാണ് എന്ന വിഷയത്തിൽ ഉലമാക്കൾ ഇഖ്തലഫു, ഭിന്നാഭിപ്രായക്കാർ ആയിരിക്കുന്നു എന്ന് നീ അറിയണം. നമ്മളറിയണം, നമ്മൾ അറിഞ്ഞാലല്ലേ പറ്റുള്ളൂ. അപ്പം അറിയണം എന്നാണ് ഇമാം നവവി പറയുന്നത് കേട്ടോ. അപ്പോൾ അബൂഹനീഫയും ഇമാം അബൂഹനീഫയും ഇമാം മാലിക്കും റഹിമഹുള്ള അവർ പോയിരിക്കുന്നു. അവർ ഏത് പോയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അവർ ഈ വിഷയത്തിലേക്ക്, ഇങ്ങനെ ഈ അഭിപ്രായത്തിലേക്ക് പോയിരിക്കുന്നു. റഹിമഹുമല്ലാ താല വൽ ജമാഹീറു, ഭൂരിഭാഗം പണ്ഡിതന്മാരും, ഇല അന്നഹ സുന്നത്തുൻ, സേം അത് സുന്നത്ത് ആണ്, അതായത് വാജിബല്ല, നിർബന്ധമല്ല. തശഹുദിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലൽ നിർബന്ധമല്ല, അവസാനത്തെ അത്തഹിയാത്തിൽ സുന്നത്ത് മാത്രമാണ് എന്ന നിരീക്ഷണമാണ് ആർക്കുള്ളത്? ഇമാം അബു ഹനീഫക്കും ഇമാം മാലിക്കും റഹിമഹുമല്ലാ. ലവ് തുരികത്ത്, അത് ഉപേക്ഷിക്കപ്പെട്ടാൽ സ്വഹത്തി സ്വലാത്തു, നിസ്കാരം ശരിയാവും. അതായത് ഉപേക്ഷിച്ചാലും കുഴപ്പമില്ല, സുന്നത്ത് മാത്രമേ ഉള്ളൂ എന്നതാണ് ഇമാം മാലിക് അവരുടെയും ഇമാം അബു ഹനീഫ അവരുടെയും നിരീക്ഷണം. ഇനി ഭൂരിപക്ഷം പണ്ഡിതന്മാരും അങ്ങനെ പറഞ്ഞിരിക്കുന്നു എന്നാണ് ഇമാം നവവി റഹിമഹുള്ള പറയുന്നത്. വദഹബ ഷാഫിഉ വ അഹ്മദു റഹിമഹുമല്ലാഹ് തആല. ഇനി ഇമാം ഷാഫിഉയും ഇമാം അഹ്മദും അവർ രണ്ടുപേരും പോയിരിക്കുന്നു. ഇല അന്നഹ വാജിബത്തുൻ, നിർബന്ധമാണ്, അതായത് അത്തഹിയാത്തിന് ശേഷം, അത്തഹിയാത്ത് നിർബന്ധമാണ് എന്ന തർക്കമല്ല, അത്തഹിയാത്തിന് ശേഷമുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത്, അവസാനത്തെ അത്തഹിയാത്ത്, ആദ്യത്തെ അത്തഹിയാത്തിലും അഭിപ്രായ വ്യത്യാസം ഇല്ല. ഇനി അത് വാജിബത്താണ് എന്നതാണ് ഇമാം ഷാഫിയുടെയും ഇമാം അഹമ്മദ് അവരുടെയും നിരീക്ഷണം. ഇനി എന്താണ് ലൗ തുരികത്ത്, അത് ഉപേക്ഷിക്കപ്പെട്ടാൽ ലം തസിഹ സ്വലാത്തു, നിസ്കാരം ശരിയാവുകയില്ല. അദ്ദേഹത്തിന്റെ മകൻ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, ഇവരിൽ നിന്നൊക്കെയുള്ള റിപ്പോർട്ട് അങ്ങനെയാണ്, അങ്ങനെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്, അവരും ഈ അഭിപ്രായക്കാരാണ് എന്ന്. അപ്പോ നമ്മൾ മനസ്സിലാക്കണം, നാല് മദ്ഹബിന്റെ ഇമാമുകൾ അലി അബു ഹനീഫയുമാണ് ആദ്യം വന്നത്, പിന്നെ ഇമാം മാലിക് റഹിമഹുള്ള, ഇമാം മാലിക് റഹിമഹുള്ള അവരുടെ ശിഷ്യനാണ് ഇമാം ഷാഫി റഹിമഹുള്ള, ഇമാം ഷാഫി റഹിമഹുള്ള അവരുടെ ശിഷ്യനാണ് ഇമാം അഹമ്മദ് ഇബ്നു ഹംബൽ റഹിമഹുള്ള. ഇതല്ലാതെ നിരവധി മദ്ഹബുകൾ ഉണ്ടായിരുന്നു, നാല് മദ്ഹബുകൾ പ്രബലമായിട്ട് നിലകൊണ്ടുവരുന്നതാണ്. ഇനി വൽ വാജിബു, നിർബന്ധമായിരിക്കും, സുഹാബിന, നമ്മുടെ മദ്ഹബുകാരുടെ അടുത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ അനുയായി, നമ്മുടെ ആളുകൾ എന്ന് പറയുമ്പോൾ ഇവിടെ ഇമാം നവവി റഹിമഹുള്ള ഷാഫി മദ്ഹബുകാരനായിട്ടാണ് അറിയപ്പെടുന്നത്. അപ്പോൾ നമ്മുടെ മദ്ഹബിൽ നിർബന്ധം എങ്ങനെയാണ്? അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് എന്ന് പറയലാണ്. ഇവിടെ ഷിറാസി ഇമാം പറഞ്ഞല്ലോ മുഹദ്ദബ്, അങ്ങനെ പറയലാണ്. വമാ സാദ അലൈഹി സുന്നത്തുൻ, അതിൽ അധികരിക്കുന്നത് സുന്നത്താണ്. അപ്പോൾ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് എന്നെങ്കിലും പറയലാണ് നിർബന്ധം, പക്ഷേ അതിൽ അധികരിച്ച് ബാക്കി ഭാഗം കൂടി ചൊല്ലൽ എന്താണ്? സുന്നത്തുമാണ്. വലന വജുഹുൻ ഷാദ്ദുൻ അന്നഹു യജിബു സ്വലാത്തു അലൽ ആരി വലൈസ ബിശൈ വല്ലാഹു ആലം. ഇനി വലന, നമുക്കുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ മദ്ഹബിനകത്ത് ഉണ്ട്, വജുഹുൻ ഷാദ്ദുൻ, ഷാദ്ദായ ഒറ്റപ്പെട്ട ഒരു അഭിപ്രായമുണ്ട്, അന്നഹു യജിബു സ്വലാത്തു അലൽ ആൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുടുംബത്തിന്റെ മേലും സ്വലാത്ത് ചൊല്ലൽ നിർബന്ധമാണ് എന്നൊരു നിരീക്ഷണമുണ്ട്. വലൈസ ബിശൈ, അത് ഒന്നുമല്ല എന്ന് പറഞ്ഞാൽ അത് പ്രസക്തമല്ല, അങ്ങനത്തെ ഒരു അഭിപ്രായം പ്രസക്തമല്ല. വല്ലാഹു ആലം, അള്ളാഹു ആണ് ഏറ്റവും കൂടുതൽ അറിയുന്നവൻ. ഇനി അടുത്തത്, വഖ്തലഫൽ ഉലമാ, ഉലമാക്കൾ ഭിന്നാഭിപ്രായക്കാരായിരിക്കുന്നു, ഫി ആലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുടുംബത്തിന്റെ വിഷയത്തിൽ എന്ന് പറഞ്ഞാൽ നബിയുടെ ആലി എന്ന് പറഞ്ഞാൽ ആരാണ്? അലാ ഖുവാലിൻ, പല അഭിപ്രായങ്ങൾ, മൂന്ന് അഭിപ്രായങ്ങളാണ് ഇപ്പോൾ കൊടുത്തിട്ടുള്ളത്. അത്വഹറു, അതിൽ ഏറ്റവും വ്യക്തമായത് ബഹു ഇഖ്തിയാർ അൽ അസ്ഹരി, അൽ അസ്ഹരിയുടെ തെരഞ്ഞെടുത്ത അഭിപ്രായം അതാണ്.
അതായത് വാഹി അദ്ദേഹം അല്ലാതെ മുഹഖിഖുകളിൽ നിന്ന് ഉള്ള പണ്ഡിതന്മാർ, മുഹഖിഖുകളായിട്ടുള്ള പണ്ഡിതന്മാർ അവർ തെരഞ്ഞെടുത്ത അഭിപ്രായം, അന്നഹും ജമീഉൽ ഉമ്മ, നബിയുടെ കുടുംബം, നബിയുടെ ആൽ എന്ന് പറഞ്ഞാൽ എല്ലാ ഉമ്മത്തുമാണ്, അതായത് നബിയുടെ എല്ലാ ഉമ്മത്തും ഉമ്മത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം മുഴുവൻ പെടും എന്നാണ്. വസ്താനി രണ്ടാമത്തെ അഭിപ്രായം ബനു ഹാഷിം വബനുൽ മുത്തലിം, ബനു ഹാഷിമും ബനുൽ മുത്തലിമുമാണ് എന്നാണ്. വസ്താനിഹു മൂന്നാമത്തെ അഭിപ്രായം അഹ്ലു ബൈത്തിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വദുരിയ്യത്തുഹു വല്ലാഹു അഅലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അഹ്ലു ബൈത്തും നബിയുടെ സന്തതികളുമാണ്. വല്ലാഹു അഅലം, അള്ളാഹുവാണ് ഏറ്റവും കൂടുതൽ അറിയുന്നത്. ഇനി നമ്മൾ മോഡ്യൂൾ 4 കൊടുത്തിട്ടുണ്ട്, ഇമാം ഷാഫിഈ റഹ്മഹുല്ലാഹ് അവരുടെ അൽ ഉമ്മ് എന്ന കിതാബിൽ നിന്നുള്ള കുറച്ച് ഭാഗങ്ങൾ. പല ഷാഫിഈ ഇമാം ഷാഫിഈ റഹ്മഹുല്ലാഹ് പറയുന്നു ഫർളല്ലാഹു അസ്സ വജൽ അസ്സലാത്തു അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ ഇന്നല്ലാഹു വമലായികതുഹു യുസല്ലൂന അലന്നബി യാ അയ്യുഹല്ലദീന ആമനു സല്ലൂ അലൈഹി വസല്ലിമു തസ്ലീമ. ഇനി അള്ളാഹുവിന്റെ മലക്കുകളും നിങ്ങളും സ്വലാത്ത് ചൊല്ലുക, വസല്ലിമുനി വസലാം ചൊല്ലുകയും ചെയ്യുക എന്ന്. അപ്പൊ ഇമാം ഷാഫി പറയാണ് ഇത് സംബന്ധിച്ച് അള്ളാഹു സുബ്ഹാനഹു വതആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വലാത്ത് ചൊല്ലാൻ കൽപ്പിച്ചിരിക്കുന്നു. അപ്പോൾ നിസ്കാരത്തെ സ്വലാത്ത് ചെയ്യുന്ന ചൊല്ലുന്നതിനേക്കാൾ ഏറ്റവും നല്ല ഒരു അവസരം ഇല്ല, ഒരു മൗദൂഇ ഇല്ല. വജദന ദലാലത അൻ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് നമുക്ക് ഇതിലുള്ള തെളിവ് എന്ന് പറയുന്നത് ബിമാ വസഫത് മിൻ അന്ന സ്വലാത്ത മിൻ റസൂലി അലാ റസൂലിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫർളുൻ ഫിസ് സ്വലാത്തി, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് ഫർളാണ് എന്ന് നമുക്ക് ഹദീസിൽ നിന്ന് മനസ്സിലാക്കാം എന്നാണ് ഇമാം ഷാഫി റഹ്മുള്ള പറയുന്നത്. ഇനി ഇനി ഇമാം ഷാഫി റഹ്മുള്ള നേരത്തെ നമ്മൾ പറഞ്ഞ കഅബുൽ ഉജ്റ എന്നിവരുടെ ഹദീസും അതേപോലെ അബൂ ഹുറൈറ ഹദീസും ഒക്കെ ഈ വിഷയത്തിൽ ഉദ്ധരിച്ച ശേഷം, രണ്ട് ഹദീസുകൾ ഈ വിഷയത്തിൽ ഉദ്ധരിച്ച ശേഷം തുടരുകയാണ്. ഖാല ഷാഫി, ആ ഹദീസുകൾ കൊടുത്തിട്ടില്ല, ഖാല ഷാഫി, ഷാഫി ഇമാം പറയുന്നു എന്ത് فلما روي ان رسول الله صلى الله عليه وسلم كان يعلمهم التشهد في الصلاه وروي ان رسول الله صلى الله عليه وسلم علمهم كيف يصلون عليه في الصلاه لم يجز والله تعالى اعلم ان نقول التشهد واجب والصلاه على النبي صلى الله عليه وسلم غير واجبه فلما روي قول ريبورت ചെയ്യപ്പെട്ടിട്ടുള്ളപ്പോൾ ان رسول الله صلى الله عليه وسلم نسيم رسول الله صلى الله عليه وسلم كان يعلمهم التشهد في الصلاه നിസ്കാരത്തിൽ എങ്ങനെയാണ് തശഹ്ഹുദ് എന്ന് അവരെ പഠിപ്പിച്ചിരുന്നു എന്ന് വറുവിയ റിപ്പോർട്ട് ചെയ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സയ്യിദ് റസൂലുള്ളാഹി അലൈഹി വസല്ലം അല്ലമഹും അവരെ പഠിപ്പിച്ചു കൈഫ യുസല്ലൂന ഫിസ്സലാ, കൈഫ യുസല്ലൂന അലൈഹി ഫിസ്സലാ, നബി അവരുടെ മേൽ എങ്ങനെയാണ് നിസ്കാരത്തിൽ സ്വലാത്ത് ചൊല്ലേണ്ടത് എന്ന്. അപ്പോൾ ലം യജുസ്, അപ്പോൾ അനുവദനീയമല്ല, അല്ലാഹു അല്ലാഹു തആല ആലം, എന്നാൽ അല്ലാഹുവിനാണ് ഏറ്റവും കൂടുതൽ അറിയുന്നത്. അന്നഖൂല പറയൽ, ഇവിടെ അല്ലാഹു തആല ആലം എന്നുള്ള ഇംഗ്ലീഷ് പറയുകയാണെങ്കിൽ പാരന്തസിസ് എന്നറിയും, അതായത് നമ്മളൊരു സെന്റൻസിന്റെ ഇടയിൽ ഒരു കാര്യം പറയും. അപ്പം വലം ലം യജുസ് അന്നഖൂല എന്നാണ്, അതിനിടയിൽ പറയണത് അല്ലാഹു തആല ആലം, അല്ലാഹുവാണ് ഏറ്റവും കൂടുതൽ അറിയുന്നവൻ. അത്തശഹുദു വാജിബുൻ, തശഹുദ് അത്തഹിയാത്ത് വാജിബാണ് എന്നും വസ്സലാത്തു അലൈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഗൈറു വാജിബ, അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മേൽ സ്വലാത്ത് ചൊല്ലൽ വാജിബത്ത് അല്ല, നിർബന്ധമല്ല എന്നും പറയൽ അനുവദനീയമല്ല എന്ന് പറഞ്ഞാൽ രണ്ടും വാജിബാണ്. കാരണം അത്തഹിയാത്ത് എങ്ങനെ ചൊല്ലണം എന്നിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ഖുർആൻ പഠിപ്പിക്കുന്ന പോലെ അത്തഹിയാത്തിനെ പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ ഹദീസിൽ കേട്ടിട്ടുണ്ട്. നേരത്തെ നമ്മൾ അത്തഹിയാത്തിന്റെ വിഷയം പറഞ്ഞിരുന്നു, അപ്പോൾ അതും പറഞ്ഞിട്ടുണ്ട് നിസ്കാരം എങ്ങനെയാണ് സ്വലാത്ത് ചൊല്ലേണ്ടത് എന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. നിസ്കാരത്തിൽ എന്ന് ഇവിടെ നമ്മൾ പല ഹദീസുകൾ വന്നിട്ടില്ല, എന്നാൽ പോലും ചില ഹദീസുകൾ ഇപ്പോൾ ഇമാം ഹാക്കിം അവരുടെ റിപ്പോർട്ടിൽ നമ്മൾ കണ്ടു എന്ത് നിസ്കാരത്തിൽ എന്ന് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തശഹുദ് അത്തഹിയാത്ത് വാജിബാണെന്നും അതിൻ്റെ പേരിൽ സ്വലാത്ത് ചൊല്ലൽ വാജിബല്ല എന്നും പറയൽ ശരിയാവില്ല എന്നാണ് ഇമാം ഷാഫി റഹ്മുള്ള അവരുടെ പക്ഷം. قال الشافعي امام الشافعي പറയുന്നു فعلى كل مسلم وجبت عليه الفرائض اي يتعلم التشهد والصلاه على النبي صلى الله عليه وسلم ومن صلى صلاه لم يتشهد فيها ويصلي على النبي صلى الله عليه وسلم وهو يحسن التشهد فعليه اعادتها
ഇന്ത ഷഹദ വലം യുസല്ലി അലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഔ സല്ല അലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വലം തശഹദ ഫഅലൈഹിൽ ഇആദതു ഹത്താ യജ്മഉഹുമ യജ്മഉഹുമ ജമീഅ ഫഅല കുല്ലി മുസ്ലിമിൻ. അപ്പോൾ എല്ലാ മുസ്ലിമിനും നിർബന്ധമാണ്. വജബത് അലൈഹിൽ ഫറായിദു ഫർദുകൾ നിർബന്ധമുള്ള എല്ലാ മുസ്ലിമും. കാരണം ഫർദ് നിർബന്ധമുള്ള മുസ്ലിം പറഞ്ഞാൽ ഫർദ് നിർബന്ധമാകാത്ത മുസ്ലിങ്ങൾ നിർബന്ധമില്ലാത്തവരുണ്ടാവും, അതായത് കുട്ടികൾ, അതേപോലെ മജ്നൂൻ ഭ്രാന്തന്മാർ, അപ്പോൾ അവർക്കൊന്നും ഫർദ് നിർബന്ധമില്ല. അപ്പൊ ഫർദുകൾ നിർബന്ധമുള്ള എല്ലാ മുസ്ലിമും നിർബന്ധമാണ്. അയ്യത്ത അലമാൻ പഠിക്കൽ അത്തഷഹുദ അത്തഹിയത്തിനെ വത് സലാത്ത് അല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സലാത്ത് ചൊല്ലലും എങ്ങനെയാണെന്ന് പഠിക്കണം. അത് നിർബന്ധമാണ്. വമൻ സല്ലാ സലാത്തൻ, ഇനി ഒരാൾ നിസ്കരിച്ചു, നിസ്കാരം നിസ്കരിച്ചു, ലം യതശഹദ ഫിഹ അത്തഹിയത്ത് ഓതീല അത്തഹിയത്ത് ഓതാതെ നിസ്കാരം നിസ്കരിച്ചു, വയസല്ലി അല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇനി അയാൾ അതല്ലെങ്കിൽ ഒരാൾ എന്ത് ചെയ്തു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വലാത്ത് ചൊല്ലി, വഹു യുഹ്സിനു തശഹുദ ഫഅലൈഹി, ഇനി അപ്പോൾ അതായത് അത്തഹിയാത്ത് ഒരാൾ ഊതി, അത് നന്നായിട്ട് ഊതി, പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വലാത്ത് ചൊല്ലിക്കൊണ്ടുള്ള അത്തഹിയാത്ത് അല്ല, അതായത് അത്തഹിയാത്തിന് ശേഷം എന്ത് ചെയ്തില്ല, നബിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലിയില്ല എങ്കിൽ എന്താണ് സംഭവിക്കുക, ഫഅലൈഹി ഇആദതുഹ, എങ്കിൽ അവൻ അത് മടക്കി നിസ്കരിക്കുന്ന നിർബന്ധമാണ് എന്നാണ്. അതേപോലെ തിരിച്ചു, നബിന്റെ പേര് സ്വലാത്ത് ഇല്ല, ഒരാൾ അത്തഹിയാത്ത് ഊതിയില്ല, അല്ലെങ്കിൽ ഒരാൾ അത്തഹിയാത്ത് ഓതി നബിന്റെ പേര് സ്വലാത്ത് ഇല്ല, അവസാനത്തെ അത്തഹിയാത്താണ് ഉദ്ദേശിക്കുന്നത്, എങ്കിൽ അവൻ നിസ്കാരം മടക്കി നിസ്കരിക്കുന്ന നിർബന്ധമാണ് എന്നാണ്. അതായത് ഫഅലൈഹിൽ ഇആദതു അവൻ മടക്കി നിസ്കരിക്കുന്ന നിർബന്ധമാണ്, ഹത്താ യജ്മഅഹുമ ജമീഅ, അത് രണ്ടും ഒരുമിച്ച് കൂട്ടുന്നത് വരെ, എന്നാൽ രണ്ടും വരണം, രണ്ടും കമ്പൈൻ ചെയ്യണം എന്നർത്ഥം. ഇനി ഫി തശഹ്ഹുദിൽ അവ്വലി, ഒന്നാമത്തെ അത്തഹിയാത്തിൽ, ഫി കുല്ലി സലാത്തിൽ എല്ലാ സ്കാരത്തിലും, വൈറസ് സുബ്ഹി വൈറസ് സുബ്ഹി സുബ്ഹി അല്ലാത്ത തശഹ്ഹുദാനി രണ്ട് അത്തഹിയാത്തു, തശഹ്ഹുദുൻ അവ്വലുൻ വ തശഹ്ഹുദുൻ അഖീറുൻ, ആദ്യത്തെ അത്തഹിയാത്തും അവസാനത്തെ അത്തഹിയാത്തും. ഇൻ തറക്ക തശഹ്ഹുദൽ അവ്വല, ഇനി ഒരാൾ ആദ്യത്തെ അത്തഹിയാത്തു ഉപേക്ഷിച്ചു, വ സലാത്തു അലൈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സലാത്തും സുബ്ഹിൽ അല്ലാത്തത്, സുബ്ഹിൽ ആദ്യത്തെ അത്തഹിയാത്ത് ഒന്ന് അവസാനത്തെ അത്തഹിയാത്ത് എന്ന് പറയാൻ ആകെ അത്തഹിയാത്തു ഉള്ളു, അത് നിർബന്ധമാണ്. രണ്ട് അത്തഹിയാത്ത് നമസ്കാരങ്ങൾ, ബാക്കിയുള്ള എല്ലാ നമസ്കാരത്തിനും രണ്ട് അത്തഹിയാത്ത് ഉണ്ടല്ലോ, അതിൽ ആദ്യത്തെ അത്തഹിയാത്തും നബി നബി സ്വലാത്തും ഒരാൾ ഉപേക്ഷിച്ചു ഒഴിവാക്കി, എങ്കിൽ സാഹിയൻ മറന്നുകൊണ്ട് ലാ ഇആദത അലൈഹി അവൻ മടക്കി നിസ്കരിക്കേണ്ടതില്ല, വ അലൈഹി സജദതാ സഹ്വി അവൻ സഹ്വിന്റെ രണ്ട് സുജൂദ് ചെയ്താൽ മതി. നേരെ മറിച്ച് അവസാനത്തെ അത്തഹിയാത്താണ് മറന്നെങ്കിൽ സഹ്വിന്റെ സുജൂദ് ചെയ്താൽ പോരാ, നിസ്കാരം തന്നെ മടക്കി ആ ഒന്നേന്ന് നിസ്കരിക്കണം. ഓക്കെ. لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.